ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റേഷനരി കൊണ്ടൊരു കബ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് കബ്സയുടെ അരിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 3 തക്കാളി, 4 പച്ചമുളക്, 1/2 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റെവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മാഗി ക്യൂബ് ഒരു കട്ട ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കബ്സ മസാലയുടെ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെവിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കുക്കറിലാണെങ്കിൽ 2 വിസിൽ അടിച്ചാൽ മതിയാകും നമ്മുടെ ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ഒക്കെ വെന്ത് വരാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റേഷനരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.